എന്തായാലും പ്രിയദർശന്റെ ഒരു കൂട്ടുകെട്ട്, സിദ്ദിഖൊക്കെ അറിയാം, പ്രിയദർശന്റെ കൂട്ടുകള് ലാലേട്ടൻ ഇല്ലാത്തൊരു സിനിമ, പാട്ടുകളില്ലാത്തൊരു സിനിമ, അങ്ങനെ ഒരു സിനിമയൊന്നും പ്രിയദർശന്റെ സിനിമയിലില്ല. പക്ഷെ അതെല്ലാം മാറ്റി മറിച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ ഒരു വിജയത്തിലേക്ക് വന്നത്. പുതുതലമുറയെ കൊണ്ട് വെക്കുന്നു, അതിനകത്ത് സിദ്ദിഖ് മാത്രമാണുള്ളത്, മറ്റെല്ലാം പുതിയ ഷൈനാണെങ്കിലും ഷൈനികമായാലും ഷൈൻ ഡോഞ്ചോക്കെ ആണെങ്കിലും എല്ലാം പുതിയ ആളുകളെ വെച്ചാണ് ഒരു പരീക്ഷണമാണ് നടത്തിയത്. അത് സൂപ്പർ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ സിനിമ റിലീസായതിനു ശേഷം പ്രിയനുമായിട്ട് സംസാരിച്ചപ്പം എന്താണ് പറഞ്ഞത്? ഈ സിനിമ റിലീസ് ചെയ്തതിന് മുമ്പ് തന്നെ ഈ പ്രിൻസറിനും ഈ ആകാംക്ഷ ഉണ്ടായിരുന്നു, അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ. പ്രത്യേകിച്ച് പറഞ്ഞ പോലെ മോഹൻലാൽ ഇല്ല, പാട്ടില്ല, ഡാൻസ് ഇല്ല, എന്നൊക്കെ തമാശകളില്ല എന്നൊക്കെ പറയുമ്പോൾ ജനം പ്രതീക്ഷിക്കുന്ന അദ്ദേഹത്തിൽ നിന്ന് അങ്ങനത്തെ ഒരു എൻ്റർടൈനറാണല്ലോ. ഇതൊരു ഒരു മുൾമുനയിൽ നിർത്തുന്ന ഒരു സിനിമ ആയതുകൊണ്ട് ഇത് ഈ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള പേടി പുള്ളിക്കുണ്ടായിരുന്നു. ഞാൻ തിരിച്ചാണ് ആലോചിച്ചത്, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പം ഞാൻ ചെയ്ത കഥാപാത്രം മോഹൻലാലിനെ കൊണ്ടോ, ഷെയ്ൻ നിഗം ചെയ്ത റോള് പൃഥ്വിരാജിനെ കൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും യങ് ഹീറോസിനെ കൊണ്ടോ അഭിനയിപ്പിക്കാനൊന്നും ഒരു വിഷമമുള്ള ആളല്ല. ഈസിയാണ്. അദ്ദേഹം ഇവരോട് ആരോടും പോയി മോഹൻലാലിനോടൊന്നും പോയി ഇതിൻ്റെ കഥയൊന്നും പറയേണ്ട കാര്യമില്ല, അതല്ല ഞാൻ ഇത്രയും ദിവസം പണം തീരുമാനിച്ചേക്കണമെങ്കിൽ മോഹൻലാൽ അങ്ങ് ചെല്ലും. മറ്റേ ആക്ടർ എല്ലാ ആക്ടേഴ്സിനും ആഗ്രഹവും ഉണ്ടാവും പ്രിയൻ്റെ ഒരു പടത്തിൽ, പക്ഷേ അദ്ദേഹം ആ സെൻട്രൽ ക്യാരക്ടർ എന്നെയാണ് ഏൽപ്പിച്ചത്. എനിക്കത് വലിയ അത്ഭുതമായിട്ടാണ് ഇപ്പോഴും തോന്നുന്നത്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു തോന്നൽ വന്ന എന്താണ് എന്നെ വിശ്വസിച്ച കഥാപാത്രം ഏൽപ്പിക്കാനായിട്ട്. ഞാനും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അപ്പോഴൊക്കെ പുള്ളി ചിരിക്കും, കുഴപ്പമില്ലടോ താനത് ചെയ്തോളൂ എന്നെനിക്കറിയാം എന്നൊക്കെ അങ്ങ് പറഞ്ഞു വിടും. അപ്പോൾ അദ്ദേഹത്തിനും ആ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നത് ഏത് രീതിയിൽ പ്രേക്ഷകർ എടുക്കും എന്നുള്ളത്. പക്ഷെ പിന്നീട് വന്ന കമൻറ്റുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ പ്രിയദർശനിൽ നിന്നും ഇങ്ങനൊരു സിനിമ കിട്ടിയതിൽ വളരെ സന്തോഷം, ഇനി താങ്കൾ സൂപ്പർ താരങ്ങളെ വെച്ച് ചെയ്യണം എന്നില്ല, ചെറിയ ആളുകളെ വെച്ചാലും താങ്കൾക്ക് ചെയ്യാൻ പറ്റും, ഇത്രയും വലിയൊരു ക്രാഫ്റ്റ്സ്മാൻ അല്ലേ, ഇത്രയും വെറൈറ്റി ഉള്ള സിനിമകൾ എടുത്തിട്ടുള്ള ആളായി. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ജോണറിൽപ്പെട്ട സിനിമ മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നുള്ളൂ, അങ്ങനത്തെ ഒരാളല്ല, എന്തും അദ്ദേഹത്തിന് വഴങ്ങും. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ സ്ക്രിപ്റ്റാണ്, അല്ലാണ്ട് പെട്ടെന്ന് ഒരാൾ എഴുതിയൊരു സ്ക്രിപ്റ്റ് എടുത്തിട്ട് പുള്ളി ഒരു സിനിമ ഉണ്ടാക്കുന്നതല്ല. പുള്ളി എത്രയോ ദിവസം, എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവിൽ തന്നെ ഒരു 4 പ്രാവശ്യമൊക്കെ സ്ക്രിപ്റ്റ് മാറ്റി എഴുതിയിട്ടുണ്ടാവും ഈ സിനിമയുടെ. എന്നിട്ട് തോന്നി അതൊന്ന് രണ്ടാമതൊന്ന് എനിക്ക് 1-2 കറക്ഷൻസ് വേണമെന്ന് തോന്നി, അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഡ്രാഫ്റ്റ് ചെയ്യണത്, നമുക്കപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ഏപ്രിലിൽ തുടങ്ങാൻ തീരുമാനിച്ചിട്ട് പിന്നെ ഷൂട്ടിംഗ് ആരംഭിച്ചത് നവംബറില്ല. അങ്ങനെ പല മാറ്റങ്ങൾ പുള്ളി വരുത്തുകയും എപ്പോഴും അതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും. ചില സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പം ടേക്കിന് മുമ്പൊക്കെ ആയിരിക്കും നമ്മളോട് വന്ന് പറയും, ഇങ്ങനെ കൂടെ ഡയലോഗ് ചേർത്ത് പറഞ്ഞോട്ടെ, അപ്പോൾ അത് നന്നായിരിക്കും, ഈ സിറ്റുവേഷൻ അങ്ങനെ പറഞ്ഞാൽ നന്നായിരിക്കും, അങ്ങനെ എപ്പോഴും ഇങ്ങനെ അതിനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ഈ സിനിമയിലെ എനിക്ക് കണ്ട മറ്റൊരു പ്രത്യേകത, ഒരു നമ്മൾ ഓരോ നിമിഷവും മുൾമുനയിലാണ് നിർത്തുന്നത്. ഇതെന്താണ് അടുത്തത്, എന്താണ്, എന്ത് സംഭവിക്കും? ഇപ്പോൾ സിദ്ദിഖ് കഥ പറയാനും പറ്റില്ല, ഇനി കാണാത്തൊരു ഒത്തിരി ഉണ്ട്. ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അത് അവിടെ പിടി വീഴുമോ, അവിടെ എന്തെങ്കിലും സംഭവിക്കുമോ? നമ്മൾ ഹോട്ടലിലൊക്കെ സീനുകളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ത്രില്ലടിക്കുകയാണ്, എന്ത് സംഭവിക്കും? അത്തരമൊരു സാധനങ്ങൾ ചെയ്യുമ്പോൾ സിദ്ദിഖ് ആയി ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഈ നമ്മൾ ആ ഞാൻ പറഞ്ഞ സീനിൽ ഇപ്പോൾ നമുക്ക് രണ്ടുപേർക്ക് മനസ്സിലായി, തൊട്ട് മുമ്പിൽ അത് അങ്ങനെ ചെയ്താൽ അത് ശരിയാണോ എന്ന് പ്രിയൻസാറ് സിദ്ദിഖിനോട് ചോദിക്കുകയോ സിദ്ദിഖ് പ്രിയൻസാറിനോട് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അത് അത്തരം സീനുകൾക്ക് മാത്രമല്ല, ഇപ്പോൾ അതല്ലാതെ ഉള്ള ഇപ്പോൾ ഇമോഷണൽ സീനുകൾ അഭിനയിക്കുമ്പോൾ, ഇപ്പോൾ ഞാനും ഷെയ്ൻ നിഗവും കൂടി ഇരുന്നിട്ട് ആ റെസ്റ്റോറൻറ്റിലിരുന്ന് സംസാരിക്കുന്ന സീക്വൻസ്, അല്ലെങ്കിൽ അവസാനം ഹോസ്പിറ്റലിൽ സംസാരിക്കുമ്പോഴൊക്കെ ഒരു നമുക്ക് തരുന്ന സംഭാഷണം ഇങ്ങനെയാണോ പറയേണ്ടത്, അതോ അത് ഇങ്ങനെ പറയണോ, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കട്ടെ, ഈ ഇത്തരം സംശയങ്ങൾ എനിക്കുണ്ടാവും. അപ്പോൾ ഞാൻ ചിലപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കും, ഞാനത് ഇങ്ങനെ പറയട്ടെ, അപ്പോൾ പുള്ളി പറയും അത് വേണ്ട, അത് ഇന്ന കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ അത് പറയിക്കാത്തത് എന്ന് പറയും. അതല്ല ചിലപ്പം ചിലത് നമ്മൾ പറയുമ്പോൾ പറയും അങ്ങനെ പറഞ്ഞോ എന്ന് പറയും. അതല്ലെങ്കിൽ പുള്ളി നേരത്തെ പറഞ്ഞ പോലെ വന്ന് നമ്മളോട് ഇങ്ങനെയും കൂടെ ചേർത്തേക്ക് എന്ന് പറയും. ആ ജസ്റ്റ് ടേക്കിന് മുമ്പ് പുള്ളി എനിക്ക് പറഞ്ഞു തന്ന സംഭാഷണമാണ്, ഇനിയിപ്പോൾ ഒരുപാട് സങ്കടം വരുമ്പോൾ സാരമില്ല ശങ്കര കരയണ്ട എന്ന് പറയാൻ ആരുമില്ല എന്ന് പറഞ്ഞത് ആ ജസ്റ്റ് ടേക്കിന് മുമ്പ് പുള്ളി വന്ന് പറഞ്ഞു തന്ന ഒരു സംഭാഷണമാണ്. അപ്പോൾ അങ്ങനെ എപ്പോഴും ഒരു ഇമ്പ്രോവൈസേഷൻ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാനും എനിക്ക് പിന്നെ എപ്പോഴും സംശയമാണ്, കാരണം ഇതെനിക്കറിയാം പടത്തിൻ്റെ ഒരു സെൻട്രൽ ക്യാരക്ടറാണെന്നറിയാം, അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ അത് എൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകാൻ പോകുന്നതെന്നറിയാം, അപ്പോൾ അത് ഉണ്ടാവരും എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി തന്നെ എപ്പോഴും സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും, പുള്ളി പറഞ്ഞു തരുകയും ചെയ്യും. ചിലപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ പുള്ളി കളിയാക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു സീൻ എടുക്കുമ്പോൾ ആ ചായക്കടയിലെ സീൻ ഓർമ്മയുണ്ട്, ഞാനും അവിടെ ചായ കുടിക്കാൻ വന്നിരിക്കും, ആ ലാലിൻ്റെ മോനും ജീൻ പോൾ ലാലും മറ്റേ വിജിലേഷുമായിട്ടുള്ള സീൻ എടുക്കുമ്പോൾ എൻ്റെ ഒരു കുറച്ച് 2-3 സെൻറ്റൻസുള്ള ഡയലോഗ് പുള്ളി എടുത്തത് ഈ ചായക്കടയുടെ ഉള്ളിൽ വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ ബാക്കിലാണ് ചായക്കട, അപ്പം എൻ്റെ പുറയുന്നതാണ്. അപ്പോൾ ആ സംഭാഷണം ഞാൻ പറയുമ്പോൾ മറ്റുപേരുടെ രണ്ടുപേരുടെ സംഭാഷണങ്ങളും ഉണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ഡയലോഗ് ഇനി പുള്ളി ഇപ്പുറത്ത് ക്യാമറ ഉണ്ടെന്ന് വെച്ചെടുക്കും, കാരണം എൻ്റെ അവസാനം ആ സീൻ കഴിഞ്ഞു, സീൻ ഓവർ. അപ്പം ഞാൻ നമുക്ക് ആ എൻ്റെ ആ ഡയലോഗ് ഇപ്പുറത്ത് വെച്ച് ഈ ആംഗിളിൽ കൂടെ ഒന്ന് എടുക്കണ്ടേ,
ഞാനെല്ലാം കൂടെ ക്ലോസപ്പിൽ എടുത്തു തരാം, എനിക്കത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് കളിയാക്കും. അത് ബാക്ക് ആൻഡ് ഷോട്ട് എന്റെ സംഭാഷണങ്ങളെക്കാൾ ഉപരി ഇവരുടെ രണ്ടുപേരുടെ റിയാക്ഷൻ ആണ് ഷോട്ടിന് പ്രാധാന്യം. ഞാനത് പറയുമ്പോൾ ആ വാക്ക് പറയുമ്പോൾ ഇവരത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പുള്ളിക്ക് വേണ്ടത്. ഞാൻ ആലോചിക്കുന്ന അങ്ങനെയൊന്നുമില്ല, എന്റെ സംഭാഷണമൊക്കെ നേരെ ക്യാമറ വെച്ചെടുത്താണല്ലോ എനിക്ക് പരിചയം. അപ്പൊ ഞാനത് ചോദിച്ചപ്പോൾ പുള്ളി എന്റെ അടുത്ത് ഓ ഞാൻ ബാക്കി എല്ലാം ക്ലോസപ്പ് എടുത്തു തരാട്ടാ എന്ന് പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യും.